ശീതള ഒരു ഘട്ടത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് വെച്ച ഒരു വിഷയമായിരുന്നു അലൻസിയറുടെ പ്രശ്നം ഉറങ്ങിക്കിടന്ന നടിയുടെ ചിത്രം കൊടുക്കുന്നു ശീതൾ അത് തടയാൻ ശ്രമിക്കുന്നു മദ്യപിച്ചു വരുന്നു വളരെ മോശമായി ഇടപെടുന്ന ആൾ എന്ന് അലൻസിയ ഒരു കേസും അന്നുണ്ടായില്ല അലിസർക്കെതിരെ മാത്രമല്ല ഈ സർക്കാർ അതേ അലൻസിയെ വിളിച്ച് മികച്ച നടനുള്ള പുരസ്കാരം കൊടുത്തു ആ പുരസ്കാരത്തോട് പോലും വളരെ മര്യാദയായിട്ട് മറുപടി പറഞ്ഞ അലൻസർക്ക് പോലും മറുപടി സർക്കാർ ഉണ്ടായില്ല അപ്പോ മത നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം പോട്ടെ സാംസ്കാരിക മേഖലയെങ്കിലും നിങ്ങൾക്കൊപ്പം ഉണ്ടോ ശീതത്തിൽ തീർച്ചയായിട്ടും സാംസ്കാരിക മേഖല ഉത്തമ ഉദാഹരണം രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് കേരള സാഹിത്യ സംഗീത നാടക അക്കാദമി ഞങ്ങൾക്ക് വേണ്ടി നാടകം അവതരിപ്പിക്കാനായിട്ട് ഫണ്ട് ചെയ്യുന്നതും ഉസ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞങ്ങൾ പതിനഞ്ച് പേര് നാടകം പ്രാക്ടീസ് ചെയ്യുന്നതും ഇന്ത്യയിലാ കേരളത്തിലാദ്യമായൊരു ട്രാൻസ്ജെൻഡർ നാടക ട്രൂപ്പ് ഉണ്ടാക്കുന്നതും ഇതിനകം അറുപത്തിനാല് സ്റ്റേജുകളിൽ ഞങ്ങൾ പോയി കഴിഞ്ഞു ഇപ്പം രണ്ടാമത്തെ പ്രൊഡക്ഷൻ കഴിഞ്ഞു ഇത് ഇതും സ്കൂൾ ഓഫ് ഡ്രാമയിലെ ചെയ്തത് ഇന്ത്യയിലാദ്യമായ ട്രാൻസ്ജെൻഡർ ഐ ഡിയിൽ ഐ എഫ് എഫ് കെയിൽ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് ആദ്യമായി പാസ് കിട്ടുന്ന വ്യക്തി ഞാനാണ് അന്ന് എൻ്റെ ആദ്യത്തെ സിനിമ ഉണ്ടായിരുന്നു കാബോർഡിസ്കേപ്പ് ജയഞ്ചറിയൻ സംവിധാനം ചെയ്യുന്നത് ശ്രീമതി മഞ്ജുവാര്യൻ അന്നത്തെ മന്ത്രി എം കെ ബാലനുമാണ് എനിക്ക് പാസ് വിതരണം ചെയ്തത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി അംഗമായിട്ട് നിൽക്കുന്നത് കവിയത്രി വിജയരാജമല്ലികയാണ് ആദ്യത്തെ ബുക്ക് റൈറ്ററും വിജയരാജമല്ലികയാണ് പിന്നെ പല മേഖലകളിൽ അവർക്കൊരു ഇൻക്ലൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഭരണകൂടത്തിന്റെ ഒരു ഔദാര്യമല്ല അത്

അത് വളരെയധികം വിലപ്പെട്ട ഒരു വിധിയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ടു തൗസൻഡ് ലെവനിൽ സുപ്രീം കോടതി അതിനെ ബാൻ ചെയ്യുമ്പോൾ അതിനെ ക്രിമിനലൈസ് ചെയ്യുമ്പോൾ വീണ്ടും ക്രിമിനലൈസ് ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിച്ചത് മതസംഘടനകളാണ് എന്നുള്ളതാണ് അതിൽ മതസംഘടനകളായിട്ടുള്ള എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇവാഞ്ചി ഇവാഞ്ചലിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സംഘടന വരെ ഉണ്ടായിരുന്നു അത് ഞാൻ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ സംസാരിക്കുമ്പോൾ അന്നത്തെ ഒരു ക്രിസ്ത്യൻ പുരോഹിതനോട് പറഞ്ഞത് സ്വർഗാനുരാഗം ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഐ പി സി സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി വേർഡിക്ട് വരുമ്പോ അതേപോലെ സ്വവർഗ വിവാഹം ഞങ്ങൾ അംഗീകരിക്കും പക്ഷെ കല്യാണം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ മാറപ്പ പറയുന്ന സ്വവർഗ അനുരാഗികൾക്കും കുടുംബമായി ജീവിക്കാനുള്ള അവകാശമുണ്ടത് ഇനി ഇവർ തിരുത്തും ഇനി ഇവരത് അംഗീകരിക്കും അത് ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് അത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അതിനെ മാറ്റി അതാണ് അത് മതങ്ങൾ നവീകരിക്കുകയാണല്ലോ പറഞ്ഞത് ശീതീക്ഷണ കുമാരനാശൻ പണ്ഡിറ്റ് ചണ്ടാലറെ ഗ്രാമത്തിന് പുറത്തങ്ങോ വസിക്കുന്ന മനുഷ്യർ എന്നാണ് പാടിയത് എന്ന് പറഞ്ഞാൽ ഈ ചാതുർമൂർണ്യത്തിന്റെ നാല് തൂളുകളും പെടാതെ സ്വന്തം ഗ്രാമത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് മാത്രം നിൽക്കാൻ കുറച്ച് മനുഷ്യരെ എന്റെ ചോദ്യം ഒരു കുടുംബത്തിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അയാളുടെ സ്വാഭാവികമായ വഴി തന്നെയാണ് ഇപ്പോഴും ഒന്ന് ഞാൻ പറയാം ലോകം മാറിയിട്ടുണ്ട് അത് സയൻസിന്റെ കാര്യത്തിലായാലും ടെക്നോളജിയുടെ കാര്യത്തിലായാലും നമ്മുടെ സോഷ്യൽ സ്റ്റിഗ്മയുടെ കാര്യത്തിലൊക്കെ ആയാലും ഞാൻ ഗാന്ധിജിയെ വളരെയധികം കണ്ടിട്ടുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടാ നമ്മുടെ മുമ്പിൽ ഫോട്ടോ ഉണ്ട് ഗാന്ധിജിയുടെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ഇതേ ഗാന്ധിജിയെ ഒരു ഭിത്തിയിൽ കെട്ടിയിട്ടിട്ട് വെടിവെക്കുന്ന ഹിന്ദുത്വ തീവ്രവാദിയായിട്ടുള്ള ഒരു വണ്ണയാണ് അവർ ആ വെടിവെക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് വിളിക്കുന്നത് നാദുറാം കോഡ്സെ എന്നാണ് യെസ് നാദുറാം എന്നാണ് അപ്പൊ ഗാന്ധിജി കൊന്ന ഒരു ഘാതകനെ വാഴ്ത്തിപ്പാടുന്ന ഒരു കാലഘട്ടം വരുന്നു ചരിത്രം തിരുത്തപ്പെടുന്നു എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുത്തുന്നത് അപ്പൊ ഞാൻ ഇനിയും സന്തോഷിക്കുകയാണോ വേണ്ടത് അതോ ഇനി പോരാടുകയാണ് വേണ്ടത് അത് ഞാൻ ആകുലപ്പെടുകയാണോ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ പോരാട്ടമാണോ പോരാട്ടമാണോ മൊത്തത്തിലുള്ള ജീവിച്ചിരുന്ന കാര്യത്തിൽ എന്റെ ഐഡന്റിറ്റി പുറത്തേക്ക് കൊണ്ടുവന്ന് സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ എന്റെ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ പുറപ്പെടുന്ന ആളാണെന്ന് വിചാരിച്ചിരുന്ന ബട്ട് നെവർ ഞാൻ പിന്നാലോക്കയാണ് എന്നേക്കാൾ ദുരിതം അനുഭവിക്കുന്ന ആളുകളോട് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വന്നുകൊണ്ടാണ്